എന്തൂട്ടവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളാടാ നിങ്ങള്, ഇങ്ങോട്ട് കൊണ്ടാ. വെറും പുളിച്ച കട്ട്ലറ്റ് ബ്രാഡി തേടി വരും, കണ്ണുകളിൽ ഓടിയെത്തും. വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ട, അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റോ? വന്നിട്ടോ സംഗതി കൊഴപ്പ, എന്തുട്ടാന്ന് കാര്യം, സംഗതി ലൈവാണ് ബൈ, വേഗം വന്നോ, കാണെങ്കിൽ വേഗം വാടോ, എന്നത് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെയല്ലേ ശരിയാവില്ലോ. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാം, ലൈവ് ഷോ കാണണമെങ്കിൽ വാ. ഞാനുണ്ട് നിക്കാൻ, ഇതെന്ത് ഓട്ടമത്സര. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഞാനെവിടുന്ന് തരാനാ? അതാണ് നിന്റെ കാര്യല്ലേ, എറിയല്ലേ കുട്ടി പൊട്ടു. എന്റെ ഒടുക്കത്തോടു കൂടി ഇന്നത്തോടു കൂടി നിർത്തോ ഞാൻ. നീയേ താഴെ ഇറക്കണ്ടാട്ടാ, നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം, നിന്നെ ഞാൻ ശരിയാക്കി തന്നതാ. അങ്ങനെ ഇറങ്ങി വാട നിങ്ങള്, ആരെങ്കിലും വേണ്ടോട്ട് വന്നെ നേർക്കോ. ജോർജുട്ടിയെ, ഒരു മൂന്ന് കൂടി മെഴുതിരിങ്ങണ്ടാ, ഇന്നെന്താ ഭൂമി ഇടിഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവൂ, ഒരോട് മെഴുകുതിരി പോലും മേടിക്കാത്ത തള്ളേ. നീ നിന്റെ കാര്യം നോക്കിയാ മതിയടാ. ഞാൻ എന്റെ കാര്യം നോക്കണല്ലോ. നല്ല ഇടിമിന്നലും മഴയും വരുന്നുണ്ട്, അടുത്ത മഴയ്ക്ക് ഇവിടെ ഉണ്ടാവണട്ടാ. ഉള്ള കാര്യം പറഞ്ഞാട്ടെത്തും. എന്താ ചോദിച്ചിട്ട്, നീ ഇഞ്ചിന്ന പോലെ ഇരിക്കണ്ടല്ല, നീ ഒരു കുടി മെഴുകുതിരി തന്നെ കർത്താവിനെ ഒന്ന് കൊളത്തിട്ട് വരാം. ചെല്ല്, ഒരാളിപ്പോ കൊളത്താൻ പോയിട്ടല്ലോ, വെറുതെ അല്ല രണ്ട് കാലിലാണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നെ. നല്ല കടുപ്പത്തിലുള്ള ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണേച്ചി, നിങ്ങളുടെ മോൻ രാമുവിനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി. എന്റെ മോത്ത എന്താ കണ്ണില്ലേ? എന്തേ ഇത് അങ്ങോട്ട് നോക്കി, എന്തുട്ടാ കിടക്കണേന്ന്? പോളേണത് കണ്ടില്ലോ? നീ ആരും വേണോ എന്റെ വിചാരം, നിന്നോടാണോ എന്റെ കളി? എടാ നാറി, ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കേശം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ഈ തീക്കൊക്കെ എന്തൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയില്ലാണ്ട് പുകാറുണ്ടാവുക, എന്താ പറഞ്ഞു ചെവിയെ? വർക്കിച്ചോ, ഈ ബിരിയാണി കലക്കൂട്ടാ, നല്ല മണം വന്നിണ്ട്. അതുപോലെ പറയണ്ട, ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാ ഒരു ഒന്നൊന്നര ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടിട്ടുണ്ട് സബോളക്ക് വേദനിക്കുന്നില്ല, സബോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. കേട്ട് പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എവിടത്, എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ, ഇതൊക്കെ കൂട്ടി കഴിക്കിച്ച് വേഗം കേട്ടാ. പയ്യെ അടിപിടിക്കാൻ നോക്കണ്ട,
ആരാടി പിടിക്കാൻ? ലഡു, പഴം, കൊഴല, പച്ചപ്പം, ജിലേബി. അയ്യോ, ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനോട് തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ പത്താം ക്ലാസ് പഠിത്തമുണ്ടേ അതുപോലെ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട് വരുന്നുണ്ട്, ചായം വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് നോക്ക്, നീ കണ്ടില്ല എന്ന് പറയുന്നത് എന്നെയല്ല, അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളായി കിടക്കാല്ലേ. ചാരായിട്ട് കൊടുക്കണം എന്ന് ഞാൻ എത്ര കാലമായി തന്നോട് പറയണു. തിന്നാനല്ലാതെ നാല് നേരം വെട്ടി വിഴുങ്ങാനല്ലാതെ വല്ല കാര്യമുണ്ടോ? എന്തോ ഇത്രയും ചാരം മതിയോ? എത്ര ചാരം? ഇത്രയും അത് മതിട്ടോ, ബാക്കി നീ തിന്നോ ചാവി. എന്താ പറയ, അങ്ങേര് പോയതോടെ ഞാൻ ഈ അവസ്ഥയിലായില്ലേ. തൊമ്മി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചതി പിന്നെ കൽച്ചുമട്ടെടുത്തിട്ടായാലും അന്ത സൈഡ് തന്നെ ഞങ്ങള് ജീവിക്കണം. അവനെ പോലെ ഒരുത്തിന് ഞാൻ എന്റെ സാറമ്മോളെ കൊടുക്കുന്നു തോന്നണ്ടാ? ഒക്കെ ശരി തന്നെയാണ്, എന്നുവച്ച് ഇവറ്റകൾക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ? നിന്റെ കാര്യം തന്നെ ഇങ്ങനെ അതുപോലെ തന്നെ ആവണമെന്നുണ്ടാ ഇവരും. എന്നുവച്ച് തൊമ്മി പുറമേന്ന് നോക്കിയ ഒരു മുരടനാണെങ്കിലും പുള്ളി ശുദ്ധ പാവ. ഒരു കുടുംബമൊക്കെ ആവുമ്പോ ഒക്കെ ശരിയാവും. എന്നാലും എനിക്കിത് വണ്ണം പത്തര, പത്തര ലൈനിങ് പീസ് എടുക്കണം, തിങ്കളാഴ്ച തരാം. ശരി ചേച്ചി. അല്ല എന്തായാലും ബ്ലൗസ് ഒന്ന് വെട്ടിത്തരണേ, അവള് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. അതെ, ഈ ഏർപ്പായി എന്തിന്റെ സോഫയാ? വീട്ടിലെ കേമന്മാരോടാ അവന്റെ കളി? ജീവൻ ബാക്കി വെച്ചേക്കോ. തൊമ്മി അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ, ആരും ഒരു ഇല്ലാത്തോണ്ടാ അവൻ ഇങ്ങനെയൊക്കെ. ഒരു പെണ്ണ് വിചാരിച്ചാൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ, മൂക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. നാരായണേച്ച എന്താ പറഞ്ഞു വരണേ? മോളൊന്ന് മനസ്സ് വെച്ച ചേച്ചി സംസാരിക്കാം. എന്റെ മാത്രം സമ്മതല്ലല്ലോ. അതൊന്നും മോള് നോക്കണ്ട, ബാക്കി എല്ലാവരെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയ കാര്യ. മോളെന്തായി പറയണേ? ആഭാസനെക്കൊട്ടോ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൂടെ? ആലോചിച്ചു ഒരുപാട് ഒരുപാട് ആലോചിച്ചു. എന്റെ മുന്നിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കണമെന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഈ നിൽക്കുന്ന ഇച്ചിരിക്കണ്ടത്തിൽ പാപ്പച്ചന്റെ മകൻ തുമ്മിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ നിൽക്കുന്ന കാച്ചപ്പള്ളിപ്പറമ്പിൽ വറീദിന്റെ മകൾ സാറാമ്മയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. മനസ്സമ്മതായിട്ട് ഒരു സന്തോഷം ഇല്ലാണ്ട് ഇങ്ങനെ മാറി നിക്കണേ? അതിന് മനസ്സിന് സമ്മതം ഉണ്ടായിട്ടല്ലേ ഇത്? ഒരു മനസ്സമ്മതം കൂടി ഈ അടുത്തന്നെ ഉണ്ടാവൂലേ? സദ്യക്കുള്ള വകുപ്പ് ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. സദ്യ ഒന്നും നീട്ടം കൂട്ടിട്ട്
എന്തുട്ടോ ജോർജ് കുട്ടിയെ, നീ പള്ളിയിൽ നിന്ന് നേരത്തെ പോന്നാ. അത് പിന്നെ ഉറപ്പായിട്ടാ, തുണികള് കുറച്ച് അലക്കാണ്ടായിരുന്നേ. അങ്ങനെ സാറയുടെ കാര്യം രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിധിച്ചതല്ലേ നടക്കുള്ളൂ, കൊതിച്ചത് നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്റെ കാര്യം മറന്ന. അതെന്താ ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞ, ഞാനത് മറക്കൂ. അത് ശരി. ഇനി കൊച്ചു രസിച്ചിയുടെ കാര്യ, അത് നോക്കേണ്ടത് ഉറപ്പായിരുന്നാട്ടോ.